വിഴിഞ്ഞം തുറമുഖ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ പദ്ധതി നിർമ്മാണത്തിന് പോലീസ് സംരക്ഷണം തേടി അദാനി ഗ്രൂപ്പ് സമർപ്പിച്ച ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ എത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകാൻ ശ്യാമപ്രസാദ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഞ്ജു. ശ്യാം, ഇന്ന് അദാനി ഗ്രൂപ്പ് സമർപ്പിച്ച ഹർജിയിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഈ കേന്ദ്ര സർക്കാരിനെ കക്ഷി ചേർത്തിട്ടുണ്ടോ? അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അഞ്ചു, വിഴിഞ്ഞം തുറമുഖ സമരത്തിൽ നിലവിൽ ഉണ്ടായിരിക്കുന്ന നിർമ്മാണത്തിന് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദാനി ഗ്രൂപ്പ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ ബെഞ്ച് പരിഗണിക്കും. രാവിലെയോടുകൂടി തന്നെയായിരിക്കും ഈ ഹർജി പരിഗണിക്കുക. 14-ാമത്തെ ഇനമായിട്ടാണ് ജസ്റ്റിസ് അനു ശിവരാമൻ്റെ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുക. ഈ കാര്യങ്ങളിൽ പ്രധാനമായും അദാനി ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നത്, കഴിഞ്ഞ ഏതാനും നാളുകളായി വിഴിഞ്ഞത്തെ ഈ പദ്ധതി പ്രദേശത്ത് ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിർമ്മാണ തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന തരത്തിലാണ് സമരം കടക്കുന്നത്. അതിനാൽ തന്നെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. അതിനാൽ പോലീസ് സംരക്ഷണത്തിനായി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകുകയും വേണം, കേന്ദ്ര സർക്കാരിനും നിർദ്ദേശം നൽകണം, CRPF പോലുള്ള ഏജൻസികളെ ഇവിടെ നിയോഗിക്കണമെന്നും സംരക്ഷണത്തിനായി നിയോഗിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഹർജിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സമാന ആവശ്യവുമായിട്ട് നിർമ്മാണ കരാർ കമ്പനിയായ ഹോംബെ എഞ്ചിനീയറിംഗ് പ്രൊഡക്ട്സും ഈ സമാന ആവശ്യവുമായിട്ട് ഹർജി സമീപിച്ചിട്ടുണ്ട്. നിലവിൽ ഇത് ഇവിടേക്കെത്തുന്ന തൊഴിലാളികളിൽ ജോലിക്കെത്തുന്ന തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന തരത്തിലാണ് സമരക്കാർ പ്രതിഷേധങ്ങൾ നടത്തുന്നത്. പലരും ഈ നിർമ്മാണ പദ്ധതി പ്രദേശത്തെ മെയിൻ ഗേറ്റ് അടക്കമുള്ളവ തകർത്തുകൊണ്ടാണ് പദ്ധതി പ്രദേശത്തേക്ക് കടന്നു വരുന്നത്. ഇത് ജീവനും സ്വത്തിനും അടക്കമുള്ളവ ജീവഹാനി സംഭവിക്കുന്നു. നിർമ്മാണം മുന്നോട്ട് പോകാനാകാത്ത സാധ്യതയാണുള്ളത്. നിർമ്മാണം തടസ്സപ്പെടുത്തുന്ന പല ഘട്ടങ്ങളിലേക്കും പ്രതിഷേധക്കാർ എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനാൽ തന്നെയാണ് ഈ പദ്ധതി പ്രദേശത്തെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഹർജിയുമായി ഇപ്പോൾ അദാനി ഗ്രൂപ്പ് ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. നിലവിൽ നേരത്തെ തന്നെ ഈ ഹർജിയുമായി ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിരുന്നു. എന്നാൽ ഇതിൽ യാതൊരു നടപടി ഉണ്ടായിട്ടില്ലെന്നും അദാനി ഗ്രൂപ്പ് ഈ ഹർജിയിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ സമാന ആവശ്യവുമായിട്ട് നിർമ്മാണ കരാർ കമ്പനിയുമായ ഹോംബെ എഞ്ചിനീയറിംഗ് പ്രൊഡക്ട്സും എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ഹർജി രാവിലെയോടുകൂടി തന്നെ ജസ്റ്റിസ് അനു ശിവരാമൻ്റെ ബെഞ്ച് പരിഗണിക്കും. അഞ്ജു.